നോക്കിയേ ഒരു പേടിയില്ല ഈ സാധനത്തിന്. എന്താണ് ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ നമ്മൾ ഉദയ്പൂർ തന്നെയാണ് കേട്ടോ, രാജസ്ഥാൻ ഉദയ്പൂരിൽ തന്നെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് നല്ല നല്ല കാഴ്ചകളൊക്കെ കാണാനായിട്ട് പോവാണ്. ഒരു പാലസ് കാണാനുണ്ട്, ചെറിയൊരു കൊട്ടാരം കാണാനുണ്ട്, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ നമുക്ക് കാണാനുണ്ട് ഇന്ന്. അപ്പോൾ നമുക്ക് വിട്ടേക്കാം അല്ലയോ. ഇപ്പം നമ്മൾ ഇതേ കാണാൻ വന്നേണ സ്ഥലം എന്ന് പറയുന്നത് സാഹിലിയോൺ കി ബാരി എന്ന് പറഞ്ഞൊരു ഗാർഡനാണ്. ഒരു അടിപൊളി ഗാർഡനാണ്. നമ്മുടെ ഉദയ്പൂരിൽ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണത്. ഇവിടെ കുറേ പൂന്തോട്ടങ്ങളും ഒരു താമരക്കുളവും പിന്നെ മാർബിൾ കൊണ്ട് ഉണ്ടാക്കിയ കുറേ ആനകളൊക്കെ കാണാൻ പറ്റും. ഒരു വെറൈറ്റി ഒരു സ്ഥലം. പിന്നെ ഒരു മ്യൂസിയം ഉണ്ട് അതിൻ്റെ അകത്ത്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നേണെ. ഉദയ്പൂരിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലം തന്നെയാണിത്. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് പോവാം. ഓക്കെ ഗായ്സ്, ഇങ്ങോട്ട് കയറുന്നതിന് മുമ്പ് ചെറിയൊരു പാസ് എടുക്കണം കേട്ടോ. 20 രൂപ കേട്ടോ പാസ്, 20 രൂപ കൊടുക്കണം കേട്ടോ. താങ്ക് യു ഗായ്സ്. ഇതാട്ടോ ഇതിൻ്റെ എൻട്രൻസ്, നമ്മുടെ ഇതിൻ്റെ അകത്തേക്ക് കയറുന്ന എൻട്രൻസ് കേട്ടോ. അപ്പോൾ ഇത് കയറുമ്പോൾ തന്നെ ഗാർഡനും സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ കണ്ടോ, അടിപൊളി ചെടികളൊക്കെ നട്ട് സെറ്റപ്പാക്കി വെച്ചേണ്ടേ. ഇത് ചിത്രശലഭത്തിൻ്റെ ഡിസൈൻ ഉണ്ടാക്കിയാണ് കേട്ടോ. അടിപൊളിയല്ലേ, സംഭവം കൊള്ളാം. അങ്ങനെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കയറാം കേട്ടോ. ഇത് അകത്തേക്ക് കയറിയ അകത്തേക്ക് കയറിയെന്ന ഓ അടിപൊളിയാട്ടോ. ഇവിടെ രക്ഷയില്ല. അതൊക്കെ ഈ പനയുടെയൊക്കെ വലിപ്പം കണ്ടോ നിങ്ങൾ, എന്നെ വണ്ണല്ലേ. ശെൻ്റമ്മേ, ഇവിടെ വെള്ളമൊക്കെ ചീറ്റണ ഒരു സെറ്റപ്പൊക്കെ ഉണ്ട്. അതിപ്പോൾ പോണാക്കിയിട്ടില്ല അവർ കണ്ടോ. നല്ല അടിപൊളി സ്പോട്ടാണേ കണ്ടോ, ചുറ്റും കൊള്ളാല്ലേ കണ്ടോ. ഒരു വാഴ നിൽക്കണുണ്ടോ ഗൈസ്, അല്ല വാഴയാണോ അറിയില്ല. എൻ്റെ കൊള്ളാം കൊള്ളാം, സൂപ്പർ ഗൈസ്. വലിയ തേനീച്ച കണ്ടോ എൻ്റെ അമ്മേ. ഗായ്സ് ഇതിന് വേറെ ഒരു പ്രവേശനമൊക്കെ വാടം കൂടി ഉണ്ട് കേട്ടോ. അതെ, ഒരുപാട് പഴക്കമുണ്ട് കേട്ടോ. ഈ വാതിലൊക്കെ നോക്കി നിങ്ങൾ കണ്ട, പണ്ടത്തെ ഒരു സെറ്റപ്പാ എൻ്റെ അമ്മേ. ഇത് കണ്ടോ അടിപൊളിയല്ലേ. ഷൂ കണ്ടോ, ഒരു സംഭവം. പ്രാവുകൾക്കൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടൊരു സെറ്റപ്പാട്ടോ ഈ ഉണ്ടാക്കി വെച്ചാണേ. അടിപൊളി ഉണ്ടോ. നല്ല തെളിഞ്ഞ വെള്ളം കേട്ടോ. ശെൻ്റെ അറിയാ, ഇതിൻ്റെ ഉള്ളിൽ ഒരു ചേച്ചി ഇരിക്കുന്നുണ്ടോ. അടിപൊളി ഗൈസ്. നമ്മുടെ രാജസ്ഥാനിലേക്ക് കയറി ഇപ്പൊ തുടങ്ങി കാണുന്ന ചെടി കേട്ടോ, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ചെടി തന്നെയാണ് കണ്ടോ. നമ്മുടെ കടലാസ് പൂന്നൊക്കെ പറയുന്ന ചെടിയില്ലേ, നിറച്ചും മരത്തുമേക്കൊക്കെ കയറ്റി വിട്ടു കൊടുത്തേക്കാം. അടിപൊളിയല്ലേ കാണാനൊക്കെ ആയിട്ട്. പക്ഷെ എൻ്റെ പൊന്നെ, ആ ഒരു മാവിലേക്ക് കേട്ടോ അത് കയറ്റി കൊടുത്തേണേ. ഇവിടെ ഒരു പ്രാവ്, പാവം വെള്ളം കുടിക്കാൻ വന്നേ. എന്താ
അടിപൊളിയാട്ടോ. ശരി, ഇവിടെ നല്ല തണല. ഈ സംഭവം വെച്ച് നട്ടുപിടിപ്പിച്ച അടിപൊളിയായിരിക്കും ഗായ്സ്. പിന്നെ വേറെ ഒരു ചെറിയൊരു ഗാർഡൻ ട്ടോ, ഒരു പുൽ മൈതാനം ഇവിടെ ഇരിക്കാനുള്ള ഒരു സെറ്റപ്പിനൊക്കെയാന്ന് തോന്നുന്നു. ഇവിടെ നിറച്ച് മറ്റേ പനയാട്ടോ. അതുപോലെ തന്നെ നമുക്ക് അങ്ങോട്ട് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. ഇതൊരു വലിയ സംഭവമാണ്, കാണാനൊക്കെ കുറേ ഉണ്ട്. പിന്നെ ചുറ്റും നടക്കാനുണ്ട്. ഇത് ഏകദേശം ഒരു 10 or 9 acres സാധനം ഇത്. കുറേ കാണാനും ഉണ്ട് ഗായ്സ്. ഇതിൻ്റെ ഉള്ളിൽ ഇതൊരു സിംഹക്കുട്ടൻ ഇരിക്കുന്നുണ്ട്. ഒരു സിംഹക്കുട്ടൻ ഗായ്സ്. നമ്മുടെ ഈ ഒരു ഗാർഡൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആട്ടോ നമ്മൾ കാണാൻ പോണേ. അതായത് താമര കുളമാണ് കാണാൻ പോണേ. അതിൽ മാർബിൾ കൊണ്ട് ഉണ്ടാക്കി വെച്ചാണ് ഒരു ആന. ഇതാട്ട ആ സ്പോട്ട്. ഇത് താമര കുളാട്ടോ ഈ കാണുന്നത്. കണ്ടോ, താമരയൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷെ ഇതാണ് ആ സ്പോട്ട്. കണ്ടോ, ചെണ്ടമ്മ പ്രാവ് പറഞ്ഞു നോക്കി, അടിപൊളിയല്ലേ. ഇവിടെയൊക്കെ ഇതേ സ്പ്രിംഗ്ലെയർ വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ കേട്ടോ, പക്ഷെ ഇതൊന്നും ഇപ്പോൾ വർക്കിംഗ് അല്ല. ഇപ്പോൾ ഒരു വെള്ളം ഓൺ ആക്കിയിട്ടില്ല. കണ്ടോ, ഇതാണ് താമരക്കുളം കേട്ടോ. കണ്ടോ എന്തോരം താമര ഉണ്ടായി കിടക്കണേ നോക്കി. ശേ, പൂവില്ല താമര. ഇതാട്ടോ അതേ മാർബിൾ കൊണ്ട് ഉണ്ടാക്കിയ ആന എന്ന് പറഞ്ഞേ. ഈ സംഭവമാണ് മാർബിളാട്ടത്. ആനക്കുട്ടൻ പൊളിമാൻ. ആനക്കുട്ടൻ്റെ തുമ്പിക്കൈ ഉണ്ടോ. അതുകൊണ്ട് ഇതിൽ കൂടെ വെള്ളം ചീറ്റണ ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും കൊള്ളാം. ഉണ്ടോ ഗൈസ്, ഇവിടെ തേനീച്ച ഉണ്ടോ. വലിയ തേനീച്ച കേട്ടോ എൻ്റെ അമ്മേ. ആണോ ഷോ. അതുപോലെ തന്നെ ഇത് കണ്ടോ നിങ്ങൾ, മൂന്ന് സിംഹക്കൂട്ടന്മാർ, മൂന്നര നാല് പേരുണ്ടെന്ന് തോന്നും. പ്ലസ് ആകൃതിയിലിരിക്കണം. അതുകൊണ്ട് കുറേ പ്രാവുകൾ ഇരിക്കണം. അടിപൊളിയാട്ടോ ഇവിടെ കാണാൻ. ഉണ്ടോ അടിപൊളി ഗായ്സ്. ഇവിടെ ഒരു കിളി വന്നാണ് ഉണ്ടോ. അതിക്ക് കണ്ടോ ഒരു കിളീനെ ഉണ്ടോ. അത് നൈസല്ലേ കാണാനായിട്ട്. ഞാൻ ആദ്യമായിട്ടോ ഇങ്ങനത്തെ സാധനത്തിന് കാണണേ. ഇത് എന്തിട്ടാണ് ഇതിൻ്റെ പേര്? ഒരു പേടിയില്ല കേട്ടോ നമ്മുടെ അടുത്ത് വന്ന് നിന്നിട്ടും. ഇതേ പോണ നോക്കി കുണുങ്ങി കുണുങ്ങി. ശെൻ്റെ വേറെ കൂടി ഉണ്ട് കേട്ടോ. അത് അതിൻ്റെ പിന്നാലെ പോണതാണ്. കണ്ടത് എൻ്റെ പൊന്നി. രണ്ടുപേരും ഗായ്സ്, ഇതേക്ക് ഈ കിളിക്കൊരു പേടിയില്ല കേട്ടോ. ഇത്ര അടുത്ത് വന്നു നിന്നിട്ട് അത് പോണ്ടോ നോക്കി. കണ്ടാ എൻ്റെ പൊന്നെ, ഇത് നോക്കി ഒരു പേടിയില്ല ഈ സാധനത്തിന്. എൻ്റെ മീൻ നല്ല രസമല്ല കാണാനായിട്ട്. ഇത് നോക്കി അമ്പേ, അടിപൊളിയാവില്ല അത്. ഞിക്കടി കൊത്തുവോ ഞിക്കടി. ടാറ്റാ ഗായ്സ്. അവള് പറന്നുപോയി. ഇതായിരിക്കണ അവള്. എൻ്റെ കൈ ഞാൻ അതിനെ മേത്ത് പിടിച്ചു കേട്ടോ. ആള് ഒരു പേടിയില്ല എൻ്റെ അമ്മേ. ആൾക്കാരൊക്കെ ആയിട്ട് പരിചയമായതാന്ന് തോന്നും. അടിപൊളി ഗായ്സ്. ഇവിടെ റോസ ഉണ്ടായി കിടക്കണുണ്ടോ. റോസ എന്താ എന്താ റോസപ്പൂവാണേ. ഗൈസ്, ഇപ്പം നമ്മുടെ സ്പോട്ട് അടിപൊളിയായിരുന്നില്ലേ. ഇത്രയൊക്കെ ഉള്ളൂ ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ. വലിയ തരക്കേടില്ലാത്ത നല്ലൊരു സ്പോട്ടാണ് ഉദയ്പൂർ. ഈ ഉദയ്പൂരിലൊരു പ്രശ്നമുണ്ട്, നമ്മൾ എവിടെ പോയി എന്ത് കാണണമെങ്കിലും ജമ്പ് കൊടുക്കണം. ജമ്പ് കൊടുക്കാണ്ട് എവിടെയും കിട്ടില്ല. ഇവിടെ ഏറ്റവും കൂടുതൽ അങ്ങനത്തെ ഒരു സമ്പ്രദായമാണ്, കാശ് കൊടുക്കാണ്ട് എവിടെയും കയറാൻ പറ്റില്ല. അപ്പോൾ അടുത്ത് നമ്മൾ പോകാൻ പോണത് ഒരു രാജാവിൻ്റെ ഒരു ഒരു കോട്ടയിലേക്കാണ്. ഒരു എന്നിട്ട് പറയാ ഒരു രാജകൊട്ടാരത്തിലേക്കാണ്. അവിടെ ഒരു രാജാവിൻ്റെ ഒരു വെങ്കല പ്രതിമയുണ്ട്, അത് കാണാൻ വേണ്ടി പോണതാട്ടോ. നിങ്ങൾക്ക് വിട്ടേക്കാം. ഓക്കെ.
ഗൈസ്, ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ള സ്പോട്ട് എന്ന് പറഞ്ഞാൽ മഹാറാണ പ്രതാപ് മെമ്മോറിയൽ ആട്ടോ. അതായത് 1572 മുതൽ 1597 വരെ നമ്മുടെ ഈ ഉദയപൂര് ഭരിച്ചുകൊണ്ടിരുന്ന ഒരു രാജാവ്, ഒരു യുദ്ധവീരനാട്ടോ. പുള്ളിയുടെ ഒരു വെൺകല പ്രതിമയുണ്ട് അതിൻ്റെ അകത്ത്, ഒരു വലിയ വെൺകല പ്രതിമയാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടിയാണ് നമ്മൾ വന്നത്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് പോകണം. അപ്പോൾ നമുക്കത് കാണാം. ഒരു മെമ്മോറിയൽ മ്യൂസിയമാണ്, അടിപൊളിയാണ് കാണാനൊക്കെ ആയിട്ട്. ആ ഒരു പ്രതിമയാട്ടോ അതിൻ്റെ ഹൈലൈറ്റ്. നമുക്ക് അതിൻ്റെ അകത്തേക്ക് പോകാം. ഓക്കെ, എൻട്രി. അപ്പോൾ നമ്മൾ മ്യൂസിയത്തിൻ്റെ അകത്തേക്ക് കയറിയിട്ടാ. മ്യൂസിയത്തിൽ കയറണമെന്നുണ്ടെങ്കിൽ 100 രൂപ നമ്മളവിടെ കൊടുക്കണം കേട്ടോ. 100 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുക്കണേ, എന്നാലേ അതിൻ്റെ അകത്ത് കയറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ നടന്നുകൊണ്ടിരിക്കണ്ടോ. ഇത് അടിപൊളി സ്പോട്ട് കേട്ടോ, കാണാനൊക്കെ ആയിട്ട്, കണ്ടിരിക്കാനായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ നടന്ന് കയറിക്കൊണ്ടിരിക്കുന്ന കേട്ടോ. ഗൈസ്, നമ്മുടെ നാട്ടിൽ കുറവുള്ള സാധനം കറ്റാർവാഴ കേട്ടോ. എൻ്റെ പൊന്നെ ഉണങ്ങിയിരിക്കണം. മറിച്ചും കറ്റാർവാഴ തോട്ടാട്ടോ. എന്താ ഇപ്പുറത്തെ സൈഡിലുണ്ട്. എൻ്റെ എൻ്റെ ഡോ, ഇപ്പോൾ ഓണ വഴിക്ക് നമ്മൾ കണ്ടതാ കേട്ടോ. ഗൈസ്, ഇതാട്ടോ കൊട്ടാരം, ചെറിയ കൊട്ടാരമാണ്. നമ്മുടെ മഹാറാണ പ്രതാപ രാജാവ് ജീവിച്ച സ്ഥലം കേട്ടോ. നമ്മൾ നടന്നു വന്ന വഴി ഇതാട്ടോ. പുള്ളിയുടെ വെൺകല പ്രതിമ അതേ അങ്ങോട്ട് കയറി പോകണമെന്നാട്ടോ എഴുതിയാണ്. അതേ പോണ വഴികളൊക്കെ ഭയങ്കര രസമാട്ടോ. രണ്ട് സൈഡും ഇതേ പച്ചപ്പ്, ഒരു ചെടി ഇങ്ങനെ പടർത്തി വിട്ടേക്കാണേ. എന്നാ പൂക്കളൊക്കെ ഉണ്ടോ, അടിപൊളിയല്ലേ. എൻ്റെ പിന്നെ ചെയറ് കാര്യങ്ങളൊക്കെ ഇട്ട് ഇവിടുത്തെ ഉണ്ട് കേട്ടോ, ഇരിക്കാനായിട്ട് ഉണ്ടോ. കയറി പോകണം അവിടുത്തെ. നമ്മളിപ്പോൾ മ്യൂസിയത്തിലേക്ക് കേട്ടോ പോണേ ഗൈസ്. വന്ന് കയറുമ്പോൾ തന്നെ അതേ കേട്ടോ, മഹാറാണ പ്രതാപ് രാജാവിൻ്റെ ഒരു ചെറിയൊരു സ്റ്റാച്ചു, പുള്ളിയും പുള്ളിയുടെ പടയാളികളൊക്കെ ആയിട്ട് നിൽക്കുന്നത്. അടിപൊളിയല്ലേ. എൻ്റെ പന്നി ഗൈസ്, നമ്മൾ മ്യൂസിയത്തിലേക്ക് കയറിട്ടോ. കുമ്പളാഗ്രഹ ഫോർട്ടിൻ്റെ ഒരു സാമ്പിൾ ഉണ്ടോ, ഇതാട്ട സംഭവം. ഗൈസ്, മഹാന്മ പ്രതാപ്, ആ ഇതാണ് രാജാവ് കേട്ടോ. ഇതായിരുന്നേ മഹാവീര പ്രതാപ്. മ്യൂസിയത്തിൻ്റെ അതേ കയറിട്ടാ. ഈ പുള്ളിയുടെ വലിയ ഒരു പിക്ചർ, പണ്ടത്തെ സംഭവങ്ങളാട്ടോ. രക്ഷയില്ലല്ലേ. എന്താ യുദ്ധത്തിന് ഉപയോഗിച്ചിരിക്കുന്ന സംഭവം. ആർമോർ, അതിൻ്റെ വെയിറ്റ് മതി ഗൈസ്, 16.29 സംതിങ് കെ ജി ഉണ്ട്. ഇത് എങ്ങനെ ശരീരത്തിട്ടുകൊണ്ടാണ് അവ യുദ്ധം നടത്തിയത്, എൻ്റെ പൊന്നെ. ഗൈസ്, അന്നത്തെ അമ്പും വില്ലു കേട്ടോ, ഒക്കെ എന്നിട്ട് ഇരുമ്പോണ്ട് ഉണ്ടാക്കിയാ കേട്ടോ. എൻ്റെ പൊന്നെ, എന്താ 2 സംതിങ് കെ ജി ഉണ്ടായിന്. പിന്നെ ഷീൽഡ്, എന്താ പിന്നെ അതേ വാള്. ഗൈസ്, കുന്തം, കുന്തം കൊന്നും കേട്ടിട്ടില്ലേ, അതാണത് കുന്തം. എൻ്റെ അമ്മേ, അതിൻ്റെ മൊനണ്ടോ. അപ്പോൾ ഗൈസ്, മ്യൂസിയത്തിൻ്റെ അത് ഇത്രയ്ക്കേ ഉള്ളൂ കേട്ടോ കാണാൻ. പിന്നെയും കാണാനുള്ളത് നമ്മൾ പറഞ്ഞ ആ മഹാരാജാവിൻ്റെ വെങ്കൽ പ്രതിമ, വെങ്കലം കൊണ്ട് ഉണ്ടാക്കിയ പ്രതിമ കേട്ടോ.
ഇനി നമ്മൾ കാണാനായിട്ട് പോകണം. ഒരു അടിപൊളി പ്രതിമയാണ്, 17 അടി ഹൈറ്റ് ഉണ്ട് ആ പ്രതിമയ്ക്ക് കേട്ടോ. ആ ഒരു പ്രതിമ കേട്ടോ നമ്മൾ കാണാനായിട്ട് പോകണേ. അങ്ങോട്ട് പോകാം, കുറേ നടക്കാനുണ്ട് കേട്ടോ. നമ്മുടെ ഈ ഒരു പാലസിൻ്റെ അകത്ത് കുറേ നടക്കാനുണ്ട്. സൈഡൊക്കെ കാടാ കണ്ട. ഗൈസ് അങ്ങനെ നമ്മളെത്തി ഇതാട്ടോ. ഗൈസ് ഇതാണ് മഹാറാണ പ്രതാപിൻ്റെ ആ രാജാവിൻ്റെ 17 അടി ഹൈറ്റുള്ള വെങ്കൽ പ്രതിമ ട്ടാ. ഇതാട്ടോ അതിന് ചുറ്റും എന്തേ വെള്ളം ഉണ്ടോ പമ്പീണാണ്. നല്ല രസമുണ്ടല്ലേ. ഇതാണ് കേട്ടോ നമ്മുടെ രാജാവ്. ഗൈസ് എന്താ, ഇതാണ് നമ്മുടെ മഹാരീവൻ മഹാവീരൻ രാജാവ് കേട്ടോ. എന്താ അല്ലേ ഇതാട്ടോ വെങ്കൽ പ്രതിമ. വെങ്കലം അല്ല, വെങ്കൽ പ്രതിമ. കാണാൻ അടിപൊളിയല്ലേ, നൈസ് പെർഫെക്ഷൻ ആയിട്ട് ഉണ്ടാക്കി. എന്താണ് ഗൈസിൻ്റെ കോമ്പൗണ്ട് പരിസരമൊക്കെ കാണാം. നല്ല രസമല്ലേ, അടിപൊളിയാണല്ലേ ഗൈസ്. അങ്ങനെ ഇത് നമ്മൾ ആ കോട്ടയം കണ്ടു കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങി താഴേക്ക്. ഈ രാജാവ് ഒരു പൊളി രാജാവായിരുന്നു കേട്ടോ. പുള്ളി ഭരിച്ചോണ്ടിരുന്ന സമയത്താണ് ഹട്ടിയോ ഹട്ടി എന്ന് പറഞ്ഞ ഹണ്ടിയോ ഹട്ടി അങ്ങനെ ഒരു യുദ്ധം നടന്നേ. ആ സമയത്ത് പുള്ളി പോരാടി ജയിച്ച് ഉദയപൂര് കീഴടക്കിയിട്ട. ജാതി രാജാവായിരുന്നു, പൊളിമാൻ, ഒരു രക്ഷയില്ല. നമ്മൾ അതൊക്കെ കണ്ടു കഴിഞ്ഞു, ഇനി നമ്മൾ ഇറങ്ങാൻ വേണ്ട, താഴേക്ക് ഇറങ്ങാൻ വേണം. ഒരു ഫേമസ് മ്യൂസിയം ആയതുകൊണ്ട് നമ്മൾ കണ്ടതാണ്. ഇത്ര വർഷങ്ങൾക്ക് ഇടയിൽ ഭരിച്ച രാജാക്കന്മാരിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു മനുഷ്യനായിരുന്നു ഇത്. അതാണ് പുള്ളിയുടെ ആ ഒരു വെങ്കല പ്രതിമ കാണണമെന്ന് അതിയായ ആഗ്രഹം കൊണ്ട് ഇങ്ങോട്ട് വന്നേ. 100 രൂപയാണ് ടിക്കറ്റ് ചാർജ്. താല്പര്യമുള്ളവർക്ക് കാണാം, അല്ലാത്തവർക്ക് കാണാണ്ടിരിക്കാം, അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മൾ ഈ മ്യൂസിയത്തിൽ നിന്ന് അടുത്ത സ്പോട്ടിലേക്ക് പോവാണേ. ബൈ ഗൈസ്. ചൂടായിട്ട് നമ്മൾ കുടിക്കുന്ന കേട്ടോ ലെസ്സി. നമ്മൾ ഒരു പ്രാവശ്യം കുടിച്ചതായിരുന്നേ. ഇതിൻ്റെ വെള്ള കളറായിരുന്നു, ഇത് മഞ്ഞയാട്ടാ. പൊളി സാധനം, അടിപൊളി സാധനം കേട്ടോ ഗൈസ്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് എവിടെയാണെന്നറിയോ, ആഹാർ മ്യൂസിയത്തിലാണ്. ഈ ഒരു മ്യൂസിയത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ ആഹാർ അടക്കി ഭരിച്ചുകൊണ്ടിരുന്ന, നമ്മുടെ ഈ ജയ്പൂരിൻ്റെ അകത്ത് അടക്കി ഭരിച്ചുകൊണ്ടിരുന്ന രാജാക്കന്മാരുടെ ശവകുടീരങ്ങളുണ്ട് ഇവിടെ. അവർ ഭയങ്കര ബഹുമാനാർത്ഥം കാത്തു സൂക്ഷിക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ കേട്ടോ. കണ്ട അതിശയപ്പെടുന്ന രീതിയിലാണ് അവർ നിർമ്മിച്ചാണ്. അതുപോലെ തന്നെ ഒരുപാട് പഴയ സംഭവങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് കാണാനുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്താണ് നമ്മൾ വന്നേ. നമുക്കതിൻ്റെ കാഴ്ചകളിലേക്ക് പോവാം. ആദ്യം ടിക്കറ്റ് എടുക്കണം, ഒരു 20 രൂപയെങ്ങാണ്ടാണ് എൻട്രി ഫീസ്. അത് കഴിഞ്ഞിട്ട് മ്യൂസിയവും അവരുടെ ശവകുടീരങ്ങളൊക്കെ നമുക്ക് കാണാൻ പാടാം. ഗൈസ് ആദ്യം ദേ നമ്മൾ ടിക്കറ്റ് എടുത്തു, അണ്ട 20 രൂപയുടെ ടിക്കറ്റിന്. ഗൈസ് നമ്മൾ മ്യൂസിയത്തിലേക്ക് കയറാണേ. ഗൈസ് ഒരുപാട് പഴക്കമുള്ള ഐറ്റംസ് ആട്ടോ, ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് റെഡ് വെയർ ഫോർ കലർഫ്ലിക് പീരീഡ്, ആ പീരീഡിലെ അതിൻ്റെ പാർട്സ് ആട്ടോ. ഗൈസ് ഇവിടെ ഉണ്ട് കേട്ടോ. ഗൈസ് ഒരു സംഭവം കണ്ട, ഗൈസ് ഇതൊരു സ്റ്റോറേജ് ജാറാണേ. ഈ ഡിസ്ട്രിക്റ്റിലെ ഗൈസ് ഇനി നമ്മൾ കാണാൻ പോണത് ഈ പണ്ടത്തെ ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടൂൾസ് ആട്ടോ. കല്ലുകൊണ്ട് അവരുണ്ടാക്കിയതാണ്.
ഗൈസ്, ഹിസ്റ്റോറിക്കൽ ബ്രിക്സ് ആൻഡ് പോട്രി കളക്റ്റഡ് ഫ്രം ആ സ്ഥലത്ത് നിന്ന് കേട്ടോ. ഓക്കെ, പണ്ടത്തെ ബ്രിക്സ് കേട്ടോ, ഇഷ്ടിക. ഹിസ്റ്റോറിക്കൽ ബ്രിക്സ് ആൻഡ് പോട്രി ഇത് വേറെ കേട്ടോ. ഗായ്സ്, പണ്ടത്തെ ആൾക്കാരെ വേട്ടയാടാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഗണ്ണാട്ടോ ഇത്. ഗൈസ്, ഇത്രയും സംഭവങ്ങൾ കേട്ടോ നമ്മുടെ മ്യൂസിയത്തിൽ കാണാനുള്ളത്. നമ്മൾ കണ്ടിരിക്കേണ്ട ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ പോകാനായിട്ട് പോണതേ ഈ രാജാക്കന്മാരുടെ ഒക്കെ ശവകുടീരങ്ങളിലേക്കാട്ടോ. നമുക്കിനി അങ്ങോട്ട് പോവാം. ഗൈസ്, ഇതാട്ടോ നമ്മൾ പറഞ്ഞ ഈ രാജാക്കന്മാരുടെ ശവകുടീരം, അവരുടെ ഓർമ്മയ്ക്കായിട്ട് നിർമ്മിച്ചാണിത്. ഇത് കാണുന്നത് മൊത്തം ശവകുടീരങ്ങളാണേ ഗൈസ്, കണ്ടോ. ഗൈസ്, ഇതെല്ലാം ഞാൻ പറഞ്ഞ കേട്ടോ ശവകുടീരങ്ങളൊക്കെ ആട്ടത്, കണ്ടോ. ഈ കാണുന്നതൊക്കെ ശവകുടീരം കേട്ടോ, അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടി ചെയ്തതാട്ടത്, കണ്ടോ. ഇതൊക്കെ ഓരോ രാജാക്കന്മാരുടെ കേട്ടോ, പേരൊന്നും എഴുതിയിട്ടില്ലേ. ആ പേര് എഴുതിയിട്ടുണ്ട്, ഹിന്ദിയിലാണ് ഗൈസ്, സോറി. അതിന് തൊട്ട് താഴെ തന്നെ ചെറിയൊരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ, അതെ അമ്പലമുണ്ടേ. ഗൈസ്, എന്താ ലോങ്ങിൽ നിന്ന് നോക്കാനായിട്ട് അടിപൊളിയല്ലേ, കാണാനൊക്കെ അടിപൊളിയല്ലേ നോക്കി. ഗൈസ്, ഈ ശവകുടീരത്തിനോട് ചേർന്നൊരു ചെറിയൊരു വെള്ളച്ചാട്ടോ കേട്ടോ. ഓ ഗൈസ്, അതിൻ്റെ അത് നിറച്ച് മീനാട്ടോ. മീനാട്ടോ, അത് മീൻ എന്തൊക്കെ. ഗൈസ്, ഇവിടെ കുറെ ശവകുടീരങ്ങളുണ്ടേ. ഗൈസ്, ഇവിടെ എണ്ണാൻ പറ്റില്ല കേട്ടോ, ഏകദേശം ഒരു 250 ശവകുടീരങ്ങളുണ്ടേ. 250 ഉണ്ട് കേട്ടോ, കുറേ ഉണ്ട് കേട്ടോ. അത് അവിടെ ചുറ്റുമുണ്ട്, 250 ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്, കണ്ടോ. ഇതൊക്കെ ശവകുടീരങ്ങളാണേ. ഗൈസ്, നമ്മൾ ഇപ്പോൾ ഒരു ശവകുടീരത്തിൻ്റെ മുകളിലായിട്ട് ഇരിക്കണേ. ഒരു രാജാവിൻ്റെയാണേ. ഇവിടെ കുറേ ആൾക്കാരൊക്കെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ, ഇഷ്ടംപോലെ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പുതിയ തൊപ്പി മേടിച്ചു ഗൈസ്, കണ്ടോ, ഇടിവിടെയല്ലേ. വെറും 30 രൂപ കൊടുത്ത് മേടിച്ചതാ. പിന്നെ എന്നാ ഗൈസ്, ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്ടോ. വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല നമ്മുടെ ഉദയപൂരിൽ കാണാനായിട്ട്. ഉദയപൂരിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എവിടെ ചെന്നാലും പൈസ കൊടുക്കണം, ഫ്രീ ആയിട്ട് എൻട്രി എവിടെ ഇല്ല. പൈസ കൊടുക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണാം. നമ്മളൊരു പാലസ് കാണണമെന്ന് പറഞ്ഞില്ലായിരുന്നോ ഗൈസ്? അപ്പോൾ പാലസ് കാണാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴേ 300 കൊടുക്കണമെന്ന് പാലസിൻ്റെ അകത്ത് ഇറങ്ങി. അപ്പോൾ ഞാൻ ആ പാലസ് കാണുന്ന പൂതി അങ്ങോട്ട് മറന്നു. 300 കൊടുത്തിട്ടുള്ള പാലസ് കാണില്ല, എനിക്ക് വേണ്ട. അപ്പോൾ അതാണ് നമ്മൾ വിട്ട്. അപ്പോൾ നമ്മളിവിടെ വെച്ച് നിർത്താണ്ട ഗൈസ്, ഇന്നത്തെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യണേ. ഉദയപൂരിലെ വേറൊരു കലാരൂപമുണ്ട് ഇവിടെ, കണ്ടിരിക്കാനുള്ളൊരു സംഭവം. ആ ഒരു സ്ഥലത്ത് എൻട്രി കിട്ടുമെന്നുണ്ടെങ്കിൽ നമ്മൾ പോവും. ആ ഒരു കലാരൂപം ഷൂട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യും. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പാക്കലാം.